നിങ്ങൾക്ക് ഇത് ആരാന്ന് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. ദൃശ്യം 2 വരെ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ കണ്ടേ ഉള്ളൂ. Hi guys, welcome back to our channel. അനുബയ്ക്ക് ഒരു ഭയങ്കര ക്രേവിംഗ് ഉണ്ട്. എൻ്റെ അടുത്ത് രണ്ട് ഓപ്ഷൻ പറഞ്ഞു. ഒന്നെങ്കിൽ നമുക്ക് ആന്ധ്ര മീൽസ് കഴിക്കാൻ പോകാം, അല്ലെങ്കിൽ ആര്യാസില് ബിഗ് എന്താ ജംബോ മറ്റേ എന്താ പറയുക പേപ്പർ റോസ്റ്റ് കഴിക്കാൻ പോകും. ഞാൻ പറഞ്ഞാൽ നമുക്ക് ആന്ധ്ര മീൽസ് കഴിക്കാൻ പോകാം. അപ്പോൾ എനിക്ക് നൈസായിട്ട് ഇവിടുന്ന് ബിരിയാണിയും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എം ജി റോഡുള്ള തന്തൂരാണ്. പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഇത് ഞങ്ങൾ ഏറ്റവും അവസാനം ഇടത്താണ് ഈ ഇൻട്രോ. ഇപ്പോൾ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ എന്താണ് പോയി ചെയ്തതെന്ന് കണ്ടിട്ട് വാ. ആ കുഴപ്പമില്ല, ഗൈസ് ഇവിടെ അനുബ ഇതാണ് പറഞ്ഞിരിക്കുന്നത് മീൽസ്. മൈക്ക് ഓൺ ചെയ്താണ് എന്നെ ഓർമ്മപ്പെടുത്തിയാണ് കേട്ടോ. മൈക്കിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്താണ് തന്നേക്കാം ഞങ്ങൾ. അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത്, അനുബ ആന്ധ്ര മീൽസും. ഇത് ഹൈദരാബാദ് ബിരിയാണിയാണ് കേട്ടോ. മട്ടൺ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ഞാൻ ചിക്കൻ തന്നെ പറഞ്ഞു. ചിക്കൻ 180 ആണ്. നോക്കട്ടെ, ഇതൊരു പ്രീമിയം റെസ്റ്റോറൻ്റ് ആണ്, അതാണ് അങ്ങനത്തെ ഒരു പ്രൈസിങ്. അതിനൊത്തുള്ളതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഞാൻ പറയാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും കേട്ടോ അത്. ഇന്നേ ദിവസം വരെ ഞങ്ങൾ ഇവിടെ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല, എല്ലാ ഫുഡും കിടുവായിരുന്നു. ആ ഇവള് ഇത് ഇവിടുത്തെ ഒരു ഫാനാണ് ആന്ധ്ര മീൽസിൻ്റെ. പക്ഷേ ഇവിടുത്തെ ഈ യൂട്ടെൻസിൽസും അതുപോലെ ഗ്ലാസും പ്ലേറ്റൊക്കെ ഇവിടെ കിഡിലിനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോപ്പർ ക്വാർട്ടറായിട്ടുള്ളത്. പക്ഷേ ഇതാണ് കേട്ടോ നമ്മുടെ മീൽസിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിക്കേണ്ട പൊടികളും അച്ചാറും പരിപാടികളൊക്കെ കേട്ടോ. പക്ഷേ ഒരു കാര്യം കൂടി പ്രത്യേകം എടുത്ത് പറയുന്നതാണ്, ഇപ്പോൾ മുകളിൽ ചില്ലീസ് തുറന്നിട്ടില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇവിടെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്, തന്തൂരി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെനുവിലെല്ലാം ഉണ്ടാവും കേട്ടോ. പുതിയ അപ്ഡേറ്റഡ് മെനു ഈ കാണുന്നതാണ്. ഇതിനകത്ത് ആന്ധ്ര മീൽസിൻ്റെ മാത്രം പ്രൈസും ഇത് എഴുതിയിട്ടില്ല, അത് എത്രയാണെന്നുള്ളത് നമുക്ക് ബില്ല് വരുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഇവിടെ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ് 180. അത് ആക്ച്വലി ചിക്കനും മട്ടനും മാത്രമേ എഴുതിയിട്ടുള്ളൂ, പക്ഷേ ശരിക്കും ഹൈദരാബാദ് ബിരിയാണിയാണ് കേട്ടോ. പ്രൈസിങ് എല്ലാം കുറച്ച് കൂടുതലായിട്ട് തന്നെ തോന്നും. അതെ, കൂടുതലാണ്. കാരണം ഇതൊരു വളരെ പ്രീമിയം ആയിട്ടുള്ള പണ്ടേവട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ പ്രൈസിങ് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. ഞാൻ ഇവിടെ നിന്ന് ചൈനീസ് അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും തന്തൂരി ഐറ്റംസും ആന്ധ്ര ഇതൊക്കെയാണ് കഴിക്കാറ്. ഇവിടെ ചൈനീസും കിട്ടും. പക്ഷേ ഞാൻ ഇവിടുന്ന് ഞാൻ പക്ഷേ ഇവിടുന്ന് ചൈനീസ് കഴിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ഇവിടുത്തെ മെനുവിൻ്റെ ഒരു സംഭവം ഉണ്ട്, ടെമ്പറേച്ചർ ഓഫ് എയർ കണ്ടീഷൻ ഇസ് 25 degrees എന്ന് വരെ എഴുതിയിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുവരെ. പക്ഷേ അങ്ങനെ എഴുതാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് എ സി ആണ് ഇവിടെ, അതുകൊണ്ടാണ്. ഫാമിലിക്കൊക്കെ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലുള്ളവർക്ക് ഇവിടുത്തെ സീറ്റിംഗ് വളരെ ഇഷ്ടപ്പെടും. കാരണം മോനിനെയൊക്കെ ഇരുത്തി സുഖമായിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റ്സാണ്. അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അടിപൊളിയാണ് ഇവിടെ ഇരിക്കാൻ. ആ അപ്പുറത്തൊക്കെ ആൾക്കാർ ഡൈനിങ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ കാണിക്കുന്നതല്ല. അവരുടെ ഒരു പ്രൈവസി പോകണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ കാണിക്കാത്തതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ മറച്ചിട്ടും ഉണ്ടാവുന്നുണ്ട് ചെറുതായിട്ട്, അപ്പുറത്തൊക്കെ നിറച്ച ആളുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ചൂടുള്ള നല്ല ചൂടുണ്ടാവും. അതുപോലെ പ്ലേറ്റൊക്കെ നല്ല ചൂടോടെയാണ് കൊണ്ടുവന്ന് വെക്കണേ കേട്ടോ. പിന്നെ നമ്മുടെ പഴയ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടുപോക്കിയാൽ മതി. നിങ്ങളെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, അനുബയുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ ക്യാമറ കാണിച്ചെന്നെങ്കിൽ പറയുമ്പോൾ അനുബ ഇങ്ങനെ വെറുതെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ എന്തായാലും ഇനി ഫുഡ് വരട്ടെ, ഞങ്ങൾ വേറെ സംസാരിക്കണമെന്നല്ലേ. ഫുഡ് വരട്ടെ. ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ പൊളിച്ച് മുട്ട ഉണ്ട് കേട്ടോ, അതാണ് വേറെ രസം. എന്റെ പൊന്നെ ഇപ്പൊ കൊച്ചിയിൽ തന്നെ മുട്ടയുള്ള ബിരിയാണി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പ പരിപാടിയല്ല. കമ്പനി സാധനങ്ങളൊന്നും അതൊക്കെ അതൊക്കെ എന്റെ ആണോ? ഞാൻ വിചാരിച്ചു എന്റെ ആണ് എന്റെ ആ. നീ കഴിച്ചോ? ഒടച്ചിരിക്കാനല്ലേ കഴിക്കാനോ പറഞ്ഞത്. അതിന്റെ റിവ്യൂ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര തവണ കഴിച്ചിട്ടുണ്ട്, നല്ലതാണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അയ്യോ, നിങ്ങൾ വന്ന് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരുപാട്
സെലിബ്രിറ്റി ചേർന്ന ആൾക്കാർ വരാറുണ്ട്. കാരണം ഇത് ഓൾറെഡി ഒരു സെലിബ്രിറ്റിയുടെ റെസ്റ്റോറൻ്റ് ആണ്. അത് കൂടാണ്ട് തന്നെ ഇവിടെ വന്ന് കഴിച്ച ആൾക്കാർ തീർച്ചയായിട്ടും ഇവിടെ തിരിച്ചു പോകാനും. ഇവിടെ ഞാൻ പറയാറുണ്ട് ഇതൊരു നോ നോൺ സെൻസ് ഫുഡ് ജോയിൻ്റ് എന്ന് ഞാൻ പറയുന്ന ഒരു സെറ്റപ്പാണ്. അതായത് കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ട് വരേണ്ട സ്ഥലമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഡിസപ്പോയിൻറ്റ് ചെയ്യില്ലടാ, ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോൾ വരുമ്പോഴും നമ്മൾ എന്താണ് പൈസ കൊടുത്ത് തന്നെ ഭക്ഷണം കഴിക്കാറ്. അതുകൊണ്ട് തന്നെ പറയുകയാണ് ഈ സ്ഥലം ഇട്ട് സ്വർത്തിട്ടെന്ന് പറയേണ്ടി വരും. ഞാൻ ബിരിയാണി എന്തായാലും കഴിച്ചോട്ടെ. ബിരിയാണി ഞാൻ കുറേ നാളുകൾക്ക് ശേഷം കഴിക്കാൻ പോകണേട്ടോ. ഗൈസ് ഇവിടുത്തെ ബിരിയാണി എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ പോലുമില്ല. അതാണ് സത്യം, ഓർമ്മ പോലുമില്ല. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. നിങ്ങൾ ഓതൻറ്റിക് ഹൈദരാബാദി ബിരിയാണി ആ ഒരു രീതിയിൽ കാണണ്ട, അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. കാരണം കാഴ്ച തന്നെ അങ്ങനെയല്ല. നോക്കട്ടെ എങ്ങനെ ഉണ്ട് നോക്കട്ടെ, ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയാം. ഓ ചിക്കൻ അൾട്രാ സോഫ്റ്റ്, സോറി ഡാ എൻ്റെ താലിക്ക് ഒരുമാതിരി കാടലുള്ളിൽ. ഞാൻ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്ന ആളാണല്ലോ. ഭയങ്കര സ്ട്രോങ് ആണ്, കിണ്ണം ഫ്ലേവർ, കിടിലം ഫ്ലേവർ. പക്ഷേ നമ്മുടെ ബാവർച്ചിയോ അല്ലെങ്കിൽ പാരഡൈസ് ആ രീതിയിലത്തെ ഫ്ലേവറേ അല്ല. ഇത് ഓതൻറ്റിക് ഹൈദരാബാദി ബിരിയാണി അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര ഫ്ലേവർ, ഫ്ലേവർ എന്നൊക്കെ പറയാൻ ബേസ്റ്റിംഗ് വിത്ത് ഫ്ലേവർ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. റൈസ് എന്താ പറയുക, അൾട്രാ സോഫ്റ്റോ അങ്ങനെയൊന്നുമല്ല, മീഡിയം അങ്ങനെയുള്ളൂ. നീളമുള്ള അരി മീഡിയം, നമ്മുടെ എന്താ പറയുക തൂവൽ പോലത്തെ അരി അങ്ങനെയല്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഒരു ചെറിയ ഉരുളരുത് വാരി വെച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടാ. പിന്നെ അപ്രീഷിയേറ്റ് ദിസ് മുട്ട തരാൻ കാണിച്ച സന്മനസ്സും ആ ഒരു സ്നേഹം ഞാൻ മാനിക്കും. നല്ല മസാല, മസാലയുടെ പെരുന്നാളെന്ന് പറയുന്നത് ആ ചിക്കൻ്റെ അവിടെ തൊട്ട് ചുറ്റും നല്ല ഒരു ആന്ധ്ര ഫുഡ് എന്നുള്ള രീതി. അതായത് ആന്ധ്ര ഫുഡ് അറിയപ്പെടുന്ന നല്ല ഫ്ലേവറിന ആ ഫ്ലേവർ ഈ ബിരിയാണിയിലുണ്ട്. ഇതൊരു ആന്ധ്ര ബിരിയാണി എന്ന് ഞാൻ വിളിക്കാം. അതാണ് എനിക്ക് പറയാൻ ഇഷ്ടം. നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. അപ്പം 180 ഒരു മിനിറ്റ് ഫോർ ചിക്കൻ ബിരിയാണി കുറച്ച് കൂടുതലാണ് ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ കൺസിഡറിങ് ദിസ് ഇസ് എ പ്രീമിയം റെസ്റ്റോറൻറ്റ് കുഴപ്പമില്ലാന്ന് ഞാൻ പറയും. അതൊക്കെ എല്ലാം വെച്ച് നോക്കുമ്പോൾ പിന്നെ ടേസ്റ്റ്, ഒരു ഫുഡ് നമുക്ക് നൽകേണ്ട കാര്യം എന്താ, ടേസ്റ്റ് എന്നുള്ള രീതിയാണ് ഞാൻ കാണുന്നത്. നല്ല ക്വാളിറ്റി, നല്ല ടേസ്റ്റ്, അതെനിക്ക് കിട്ടിയിരുന്നു. ഐ'm ഹാപ്പി. എനിക്ക് 150 രൂപ കൊടുത്തതിൽ സങ്കടമില്ല, കൊടുക്കാൻ പോകുന്നില്ല, സങ്കടമില്ല. പക്ഷെ ഒരിക്കലും ഒരു ഹൈദരാബാദ് ബിരിയാണി എന്നുള്ള രീതിയിൽ ഇതിനെ കാണാം. ഇത് ഒരു ആന്ധ്ര ബിരിയാണി ആയിട്ട് കണ്ടാൽ മതി. ടേസ്റ്റ് സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെടും. അരിയും കൂടി നമ്മുടെ മറ്റുള്ള കുറച്ച് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളെ പോലെ സോഫ്റ്റും കൂടി ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ. അനുഭവം തന്നെ കഴിച്ചു പോട്ടെ, എൻ്റെ അനുഭവം പറയട്ടെ. അടുത്ത് കഴിച്ചു പറഞ്ഞു നല്ല ഫ്ലേവർ ഹൈദരാബാദി ബിരിയാണി അല്ല, ഒതൻറ്റിക് ഹൈദരാബാദ് ബിരിയാണി സ്റ്റൈൽ അല്ല. ആന്ധ്ര ബിരിയാണി എന്ന് വിളിച്ചാൽ മതി ഞങ്ങള്. കാരണം ചിക്കൻ്റെ ആവശ്യമില്ല, റൈസ് മാത്രമാണെങ്കിലും അൾട്രാ സോഫ്റ്റാ. അതിൻ്റെ അകത്ത് നോക്കാം, എടുത്താൽ മതി. കൈവച്ചു കൊടുത്താൽ കുഴപ്പമില്ല, നമ്മളെന്തായാലും പാർസൽ ചെയ്യാം മൊത്തം കഴിച്ചില്ലെങ്കിലും. പിന്നെ ഞാൻ എടുത്തോ, നിങ്ങൾക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചിക്കൻ സോഫ്റ്റ്നെസ് എത്ര ഉണ്ടെന്നുള്ള. കിടുവല്ലേ ചിക്കൻ, അകത്തൊക്കെ മസാല. അതാ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പൊതുവെ ഇതിന്റെ അകത്തൊക്കെ മസാല പിടിക്കില്ല, കുറവാ. അതെ അതെ,
നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി, അതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി, പ്ലെയിൻ അല്ല, ഒട്ടും ലൈറ്റ് ഫ്ലേവർ അല്ല, നല്ല സ്ട്രോങ് ഫ്ലേവർ ആണ്. എന്നാ മസാല കുത്തുവലുകളൊന്നുമില്ല, മസാല ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നീ കഴിച്ചോ അപ്പൊ. ഗൈസ് ഞങ്ങൾ കഴിക്കട്ടെ. ഗൈസ് ഇതിന്റെ കൂടെ തന്നെ ഒരു പപ്പടം ഉണ്ട്, അതുപോലെ അതെ ചെറിയൊരു സാലഡും ഉണ്ട്, പിന്നെ മിർച്ചിക്ക സലാഡ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇത് വേറെ ടേസ്റ്റ് ആട്ടെ, ഇതിനൊരു ഒരു സ്മോക്കി ടൈപ്പ് ഒരു ടേസ്റ്റ് ഉണ്ട് ഇനി. അതെന്താ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മിർച്ചിക്ക സലാഡ് തന്നെ വേറെ മോഡലാണ് പോകേണ്ടത്. നല്ല സ്പൈസിയാണ്. അത് ഞാനേ ഇത് ശരിക്കും പറഞ്ഞാൽ കഴിക്കേണ്ട വിധം ഇങ്ങനെയാണ്, ഇതിൻ്റെ മുകളിലിട്ടൊക്കെ കഴിക്കേണ്ടത്. നല്ല ദിവസം അങ്ങനെ കഴിക്കുമ്പോൾ ഓൾറെഡി ഇതിന് നല്ല ഫ്ലേവർ ഉണ്ട്, അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ ബൂസ്റ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ ഇവിടെ ഇവളുടെ മീൽസിൻ്റെ കൂടെ ഒക്കെ കുറച്ച് ആഡംസ് ഉണ്ട്, അതും ഞാൻ എടുത്ത് കഴിച്ചു നോക്കി. ഇതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ, എനിക്കിഷ്ടം കേട്ടോ. സൂപ്പർ ഗൈസ്, ഞങ്ങളപ്പോൾ അത് വടിച്ച് തൂത്തണ്ടാ, കംപ്ലീറ്റ് സാധനങ്ങൾ വടിച്ച് തൂത്തിരിക്കുന്നു. ഈ മുറിച്ചിക്ക സ്ഥലം ഭയങ്കര വ്യത്യസ്തമായിരുന്നു, കാരണം ഇതിനകത്തുള്ള അവർ യൂസ് ചെയ്തിരിക്കുന്ന മസാല വറുത്ത് പൊടിച്ചതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മോക്കി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ വറുത്തരച്ചത് എന്താണ് ഇത്, നമ്മുടെ എന്താണ് സാലഡായിരുന്നു, സാലഡ് നോർമൽ രീതിയിലായിരുന്നു, പക്ഷെ ഭയങ്കര ഫ്രഷ് ആയിരുന്നു സവാള. ബിരിയാണി ചെയ്തിട്ടുണ്ടോ? ഇനി ഒന്നുമില്ല, വടിച്ച് തൂത്ത്. ഒരു അരിമണി പോലും ഇല്ല, സത്യമാണ്, ഒരു അരിമണി പോലും ഇല്ല. ഇത് കൂടാണ് ഞാൻ അവളുടെ എന്താണ് മീൽസിന് കുറച്ച് കൈട്ട് വരിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നിങ്ങൾ കേട് കഴിക്കുമ്പോഴുണ്ടല്ലോ, അതിനിപ്പോൾ കേട് കഴിച്ചില്ലായിരുന്നു, ഞാനാണ് കഴിച്ചത്. ഞാൻ കഴിച്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കേടിലേക്ക് ഇച്ചിരി പൊടിയിട്ട് ഈ അച്ചാറുമിട്ട് എന്ത് ടേസ്റ്റാണെന്ന് പറയാണ്ട് കഴിക്കാം, അടിപൊളിയാണ്. നമ്മുടെ മോരിൻ്റെ കൂടെ അച്ചാറെന്ന് പറയുന്ന പോലെ കോമ്പിനേഷൻ ആട്ടോ. നിങ്ങൾ കഴിച്ചു നോക്കുക, അടിപൊളിയാണ്, സൂപ്പറാണ്. ഞങ്ങൾക്ക് പേഴ്സണലി വളരെ ഇഷ്ടമായി രണ്ട് ഫുഡും. ഇന്ന് കഴിച്ചാൽ ഇഷ്ടപ്പെട്ടു. ബിരിയാണിയുടെ കേസ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നതാണ്, ബിരിയാണി നിങ്ങൾ ആന്ധ്ര ബിരിയാണിയായിട്ട് കണക്കാക്കുക, ഹൈദരാബാദ് ബിരിയാണി എന്നുള്ള രീതിയിലല്ലാണ്ട്. കേസ് ഇതാണ് ബില്ല് വന്നിരിക്കുന്നത്. ആന്ധ്ര വെജ് മീൽസ് 170 രൂപ, പ്രൈസ് ചേഞ്ച് ഇല്ല കേട്ടോ, പഴയ അതേ പ്രൈസ് തന്നെയാണ്, കിഡില്ല ഒന്നും പറയാനില്ല. അത് ചിക്കൻ ബിരിയാണി 180 രൂപീസ്, എനിക്ക് നന്നായിട്ട് തന്നെ തോന്നി. അപ്പോൾ എന്തായാലും ദേ നമുക്കൊരു കുഞ്ഞു ഡിസ്കൗണ്ടും സാർ പേഴ്സണലി തന്നിട്ടുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ താങ്ക് യു, താങ്ക് യു. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വന്ന് കഴിച്ചു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ എക്സ്പീരിയൻസ് എന്തായാലും സൂപ്പറാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ഓൾറെഡി അകത്തുനിന്നേ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സെക്കൻഡ് ടൈം ആട്ടോ വന്നത്, സെക്കൻഡ് ടൈം അല്ല, തേർഡ് ടൈം ആണ്. ഫണ്ട് വന്നിട്ടുണ്ട്, പിന്നെ അതിന് ശേഷം, പിന്നെ മാരേജിന് ശേഷം വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ മീൽസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്ന് ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ, എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് എനിക്കിത് കഴിക്കണം എന്ന് തോന്നിയിട്ട് മീൽസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ പ്രോപ്പർ നോർമൽ രീതിയിലെ മീൽസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം വൃന്ദാവന, പക്ഷേ ഇത് ആന്ധ്ര മീൽസ് ആണ്. ഞാൻ എടുത്തു പറയണ ആ വ്യത്യാസം എന്തായാലും അടിപൊളി. പിന്നെ ബിരിയാണി ആണെങ്കിലും അടിപൊളിയാണ്, അതായത് നല്ല ഫ്ലേവർ ആയിരുന്നു. ഞാൻ ആന്ധ്ര ഫുഡ് എന്നുള്ള അതിനോട് ഭയങ്കര നീതി പുലർത്തുന്ന ഒരു സ്ഥലമാണ്, അത് എനിക്ക് പേഴ്സണലി വന്നേക്കണം. ഞാൻ ആന്ധ്ര ഫുഡ് കഴിച്ചിട്ട് എനിക്കിവിടെ വന്ന് കഴിക്കുമ്പോൾ എനിക്ക് ആ ഒരു രീതിയിലുള്ളൊരു ഫീലിംഗ് തന്നെ കിട്ടുന്നുണ്ട് അറ്റ്ലീസ്റ്റ്. കാരണം ഒരു സ്ഥലത്ത് ഫുഡ് റീക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് വേറൊരു സ്ഥലത്ത്. അപ്പോൾ നമ്മളിവിടുത്തെ ദോശ നമ്മൾ തായ്ലൻഡിൽ പോയി കഴിച്ചാൽ എങ്ങനെ ഇരിക്കും, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ദോശ ഉണ്ടാക്കി എങ്ങനെയാണ് അടിപൊളി നമുക്ക് പറയേണ്ടി വരും. അതുപോലെയാണ് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡെല്ലാം ഇന്നവരെ ഞങ്ങൾ ഡിസപ്പോയിൻ്റ് ചെയ്തിട്ടില്ല, ഇന്നവരെ ഡിസപ്പോയിൻ്റ് ചെയ്തിട്ടില്ല. ഈവൻ ഇന്നത്തെ ബിരിയാണി ആണെങ്കിലും ഞാൻ പറഞ്ഞു ആന്ധ്ര ബിരിയാണിയായിട്ട് നിങ്ങൾ കാണുക, ഹൈദരാബാദ് ബിരിയാണി എന്നുള്ള രീതിയിലാണ്. ആന്ധ്ര ബിരിയാണിയായിട്ട് കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കാരണം കിഡിൽ അത് ബേസ്റ്റിംഗ് വിത്ത് ഫ്ലേവർ. അതാണ് ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ. പിന്നെ മുട്ട, പപ്പടം എല്ലാം എന്ന് വെച്ചാൽ ഒരു കോംപ്രമൈസ് ഇല്ലാണ്ട് നല്ല രണ്ട് വലിയ പീസ്, പിന്നെ ഒരു കുഞ്ഞ് ചെറിയ പീസും ഉണ്ടായിരുന്നു. ചിക്കൻ എന്ന് വെച്ചാൽ നമ്മൾ, ഞാൻ പീസിന് എണ്ണം പറയാത്ത റീസൺ പറയട്ടെ, ഈ ദമ്മിന്ന് ഇങ്ങനെ കുത്തിയെടുത്ത് ഇടുമ്പോഴേക്കും ചിലപ്പോൾ ഒരു പീസ് മുറിഞ്ഞ് രണ്ട് മൂന്നൊക്കെ ആയിപ്പോൾ, അങ്ങനെ പലതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പീസിന് എണ്ണം പറയാത്തത്. പക്ഷേ എന്തുകൊണ്ടും എനിക്ക് ആ പൈസ കൊടുത്തതിന് സങ്കടം തോന്നിയില്ല. കാരണം വെച്ചാൽ മേ ബി ഞാൻ ഒരു ഹൈദരാബാദി അല്ലെങ്കിൽ ആന്ധ്ര ടൈപ്പ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടാവാം കുറേയൊക്കെ. മലബാർ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഈ ബിരിയാണി ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. എന്നാലും ഞാൻ പറഞ്ഞേ ഒരു നാളെ ട്രൈ നോക്കി, ഒരു വ്യത്യസ്ത ബിരിയാണിയാണ്. അതെ അതെ, ബിരിയാണി മാത്രമല്ല റൈസ് ആണെങ്കിലും ഈ മീൽസ് ആണെങ്കിലും അടിപൊളി. മീൽസ് അൺലിമിറ്റഡ് ആണ് പറയാൻ വിട്ടുപോയി ആ കാര്യം, അൺലിമിറ്റഡ് ആണ്, അൺലിമിറ്റഡ് ആണ്. അപ്പാട് ടേസ്റ്റ് ആണ് അത്. അത് എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഫ്ലേവർ കിട്ടിയില്ലെങ്കിൽ എന്തായാലും കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പോകണം, കാരണം അമ്മാതിരി ഫ്ലേവർ ആണ് ഉണ്ടാകും.
ഒരു രക്ഷയില്ല. എനിക്ക് എന്തൊക്കെയാ എന്താ പറയേണ്ടത് അറിയത്തില്ല. ഭയങ്കര ഉഗ്രനാണ്, അത് കുറഞ്ഞു അറിഞ്ഞു പോകും. അതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ ഇവിടുത്തെ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോ ഞങ്ങൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാരമൽ കസ്റ്റർഡ്, അടിപൊളിയാണ്. പക്ഷെ ഇന്ന് ഒരു ഇഞ്ച് സ്ഥലമില്ല ഞങ്ങളുടെ വയറില്, വേറെ നിറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് കഴിക്കാത്തത്. പക്ഷെ ഇതൊരു ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ വർഷങ്ങളായിട്ട് എന്താണ് റിപ്പീറ്റഡ്ലി ലോയൽ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്ന സ്ഥലമാണ്. വേറെ ഒന്നും പറയാനില്ല. ഇതിന് മതി മതി. ഇപ്പൊ എല്ലാരും നല്ലപോലെ പോയി കിടന്ന് തുടങ്ങിക്കോ. ടാറ്റാ, ബൈ ബൈ. നെക്സ്റ്റ് ടൈം കാണുന്നവരെ. ഗൈസ് ഭയങ്കര സർപ്രൈസ് ആയി പോയി. കഴിഞ്ഞ തവണ വന്നപ്പോഴും കണ്ടില്ല, ഇത്തവണ കണ്ടില്ല എന്ന് വിചാരിച്ചാണ്. ഭയങ്കര വലിയ, നിങ്ങൾക്ക് ഇത് ആരാന്ന് ഞങ്ങള് പറയേണ്ട കാര്യമില്ല. ദൃശ്യം 2 വരെ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ കണ്ടേ ഉള്ളൂ. നമസ്കാരം. അപ്പൊ ആ റോള് വന്നപ്പോ ഞങ്ങൾ പെട്ടെന്ന് തമ്മിൽ അങ്ങോട്ട് നോക്കിയിട്ടാണോ? അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ പേഴ്സണലി കണ്ടോണ്ട് പറയാനാണ് എനിക്ക് എന്താ പറയാ, മിന്നലെപ്പെടുത്ത് പാട്ട് വായിക്കും. അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷം. സീ നെക്സ്റ്റ് ടൈം.